ചരത്തിൽ നന്ദാലും നിനക്ക് പ്രശ്നമില്ലെന്ന്. ഈ ചേച്ചിയുടെ സ്വഭാവം ചില നേരത്ത് എല്ലാരെയും അതിശയിപ്പിക്കുന്നതാ. ഒരിക്കൽ അങ്ങനെ എല്ലാവരും എന്നെയും ജോസാറിനെ തെറ്റിദ്ധരിച്ചിരുന്നു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ ബോധ്യമായി. ഇവിടെ അതിനപ്പുറം ഒന്നുമില്ല, എല്ലാം തെറ്റിദ്ധാരണ മാത്രം. പാവ ശരത്തേട്ട്, അത് അവൾ കൂടി തോന്നണ്ടേ? ഞാൻ രണ്ടു മൂന്ന് തവണ രോഹിണി ടീച്ചറിനോട് സൂചിപ്പിച്ചു, ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞു സാറുമായിട്ട് ഒന്നിക്കണോന്ന്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ലോ ഇയാള്. എന്ന് വെച്ചാ നിങ്ങൾ രണ്ടുപേരും ഒരു പ്രതികാര ബുദ്ധിയോടെ മുന്നോട്ട് പോകുമ്പോഴും ഉള്ളിലൊരു തീയില്ലേ? അങ്ങനെ പോകുമ്പോ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ശല്യം ചെയ്യുന്നത് ശരിയല്ല. പിന്നെ അമ്മച്ചിയും രോഹിണിയെ കാണുമ്പോഴേക്ക് ഇതുപോലെ ഓരോന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴൊന്നും അല്ല ഇത് സംസാരിക്കേണ്ടത്. ശരത് എന്ന് പറയുന്നവൻ ജയിലിലേക്ക് പോയ ശേഷം പിന്നെ സംസാരിക്കാൻ ഒരുപാട് സമയമുണ്ട്. നിർബന്ധിച്ച് അയാളെ മാറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യാക്ക് കൂടെ അത് തോന്നണം. ടീച്ചറിന്റെ ഉള്ളില് ഇഷ്ടമുണ്ട് ജോസാറെ, അതെനിക്കറിയാം. കാരണം ഒന്നിച്ച് ജീവിച്ചപ്പോ സാറ് കാട്ടിയ മാന്യത. അതിലുപരി സത്യം പറഞ്ഞപ്പോ തള്ളി പറഞ്ഞതിന്റെയും കുത്തേറ്റ് വീണപ്പോ ഓടിപ്പോയതിന്റെയും കുറ്റബോധം ഒരുപാടുണ്ട് ടീച്ചറിന്. അതുകൊണ്ട് ടീച്ചറിന് സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. പിന്നെ എന്റെ കുഞ്ഞു പോയതോടെ എന്തിനെ നേരിടാനുള്ള തൻ്റെയിടം എനിക്ക് കിട്ടി. എന്നാ ഇവിടെ രോഹിണി ടീച്ചറിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സാറ് പറഞ്ഞതുപോലെ നല്ല നീറ്റലുണ്ട്. അവിടെ സാറിൻ്റെ ഒരു പ്രസൻസ് ജീവിക്കാനുള്ള ആത്മവിശ്വാസം നൽകും ടീച്ചറിന്. എന്നുവെച്ചാ സംഭവിച്ചത് ചെറിയ കാര്യമല്ലല്ലോ സാർ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതല്ലേ. ഇടയ്ക്ക് ഓരോന്ന് ചിന്തിക്കുമ്പോൾ ശരീരം തളരുന്ന പോലെ തോന്നും. അതിൻ്റെ ഇരട്ടിയായിരിക്കും രോഹിണി ടീച്ചർക്ക്. ഞങ്ങളൊക്കെ മനസ്സുകൊണ്ടുപോലും തെറ്റ് ചെയ്യാത്തവരാണ് സാർ, എന്നിട്ടും വിധി ഇങ്ങനെയായിപ്പോയി. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർക്കാതെ ഇനി പുതിയൊരു ജീവിതം ഉണ്ടാവണം. ഒരു പ്രതികാര ബുദ്ധിയോടെ മുന്നോട്ട് പോകണം, വിജയിക്കണം. അച്ഛനോടും അമ്മയോടും കാണിച്ച നന്ദികേടിന്റെ തിരിച്ചടി. ഞാനിതിനെ അങ്ങനെയാ കാണുന്നത്. പിന്നെ ഇനി ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള ധൈര്യമൊന്നും എനിക്കായിട്ടില്ല. പേടിയാ, സാറിനെ പോലുള്ള ആണുങ്ങൾ കുറവാ. പലർക്കും സ്വർണവും സ്വത്തും ഒക്കെയാ പ്രധാനം. പെണ്ണിന്റെ സ്നേഹം അറിയാനും തിരിച്ചവളെ സ്നേഹിക്കാനുള്ള മനസ്സൊന്നുമില്ല പലർക്കും. പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതന്നെ നല്ലത്, കഴിയുന്നിടത്തോളം. ശരത്തേട്ടാ, ദേ ഞായറാഴ്ച എങ്ങോട്ടും മുങ്ങിക്കളയരുത്, എനിക്കൊപ്പം ഉറപ്പായിട്ടും സി എ സാറിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് വരണം. ഞാൻ വരില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർപ്പിക്കുന്നേ? അല്ല ശരത്തേട്ടന് ആ നിമിഷം മുതൽ നല്ല ടെൻഷനുണ്ട്. എനിക്കൊരു ടെൻഷനും ഇല്ല. ഇനി ഇല്ലാത്ത ടെൻഷൻ നീ പറഞ്ഞുണ്ടാക്കാതിരുന്നാ മതി. അപ്പോ ഉറപ്പായിട്ടും വരുമല്ലോ. ഈ ഹൗസിംഗ് കോളനി തന്നെ അദ്ദേഹത്തിന്റെ വീട്. നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം അങ്ങോട്ട് പോവാം. വെറുതെ എന്തിനാ പോകുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിലും പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതിപ്പോ പരിചയപ്പെടാലോ, അതിന് വെറുതെ ഒരിടത്തേക്ക് കയറി ചെല്ലണം. അല്ല ബാങ്ക് ലോൺ എടുക്കുന്ന കാര്യം തായി. ആ അത് നടന്നു വരുന്നു. പിന്നെ ഫൗണ്ടേഷൻ കെട്ടിക്കഴിഞ്ഞ് ലോൺ എടുത്താൽ മതിയല്ലോ. ആ അത് മതി. അല്ല ഇടയ്ക്ക് ആവേശം കെട്ടടങ്ങിയതുപോലെ ഒരു തോന്നല്. കർക്കിടക മാസമല്ലേ, മഴയൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് പണി തുടങ്ങാം. പിന്നെ ബിൽഡർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, 6 മാസത്തിനുള്ളിൽ താക്കോല് തരും.
വീട്ടിലാ ശ്രദ്ധ ചെലുത്തേണ്ടത്. അല്ലാതെ ആരോ ഒന്ന് വിളിച്ച വെഡിങ് ആനിവേഴ്സറിയല്ല. അദ്ദേഹം ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ്. അടുത്ത ബന്ധുക്കളെക്കാളും ഞങ്ങളുമായി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആള്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഇവിടെ കയറ്റി ഇങ്ങ താമസിപ്പിച്ചോ. ഓരോരോ സംസാരം കേട്ട കലി വരും. എന്താ ഇപ്പൊ ഇത്ര ചൂട്? എന്ത് പറഞ്ഞാൽ മുഖത്ത് ദേഷ്യാണല്ലോ. എന്ന് വെച്ചാ തനിക്കിപ്പൊ അനുസരണ ഇല്ലാന്ന്. ഒരു ജോസ്, ഒരു സി ഐ, ആവശ്യമില്ലാത്തവർക്കൊക്കെ അമിതമായി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ശരത്തേട്ടന്റെ ഉള്ളിൽ എന്തോ കുറ്റബോധമുണ്ട്, അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ആദ്യം അതങ്ങ് എടുത്തു കള, അപ്പല്ലേ ശരിയായിക്കോളും. തല്ലിയിട്ടില്ല ഞാൻ ഇതുവരെ, ഇനി അത് ഇറന്ന് വാങ്ങണ്ട. ഇരിയണല്ലോ. ആരാ? ഒന്നും ചെയ്യല്ല അണ്ണ, വൈദ്യരെയും കണ്ട് പെടലിയും തടവി. കഷായവും വാങ്ങിച്ചോണ്ട് വരിക. നിന്റെ പെടല് ഞാൻ തടവി തരാം, ആ തപ്പങ്ങ് ശരിയാവും. ഒന്നും ചെയ്യലാണ, തീരെ വയ്യ. പുറമേക്കാണ് നീ ഭംഗിയുള്ളൂ, ശരീരം ചതഞ്ഞിരിക്കുകയാണെന്ന് എനിക്കറിയാം. ആശുപത്രി കൊണ്ട് ഒരു ചെക്കപ്പ് നടത്തി നോക്ക്, മിക്കവാറും ക്ഷയരോഗം കാണും. അതൊക്കെ കാണും, അതുകൊണ്ട് ഒന്നും ചെയ്യലാണ്. എന്നെ വെട്ടിക്കൊല്ലേ, കുത്തണല്ലടാ. സ്വന്തം അച്ഛനെ കൊന്ന് ആറ്റിലെറിഞ്ഞ അതിനൊക്കെ അനുഭവിക്കണ. അച്ഛന്റെ ആത്മാവേ പിന്നാലെ ഉണ്ട്. മരിച്ചവര് മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന ചിലരും നിന്റെ പിന്നിലുണ്ട്. എന്റെ കാല് തൊട്ട് അണ്ണനും നന്ദനും തമ്മിൽ കൂട്ടായി എനിക്ക് മനസ്സിലായി. ദയവി ഇത് തകർക്കരുത്, എന്റെ പെങ്ങളുടെ ജീവിതം. അവന്റെ പെങ്ങള്, അവളുടെ ജീവിതം തകർക്കരുതെന്ന് കെഞ്ചുന്നു. അവളെയും പിടിച്ചോട്ട് നാട് കൊണ്ട് പോടാ. പാവത്തിന്റെ പറ്റിക്കാവുന്നതിന്റെ മാക്സിമം പറ്റിച്ചില്ലടാ. ഇനി മതി, പോയിക്കോ, പോടാ അവിടുന്ന്. കേറാം, കുറച്ച് സമയെടുക്കും. എന്റെ പെടലി ഇപ്പൊ കൂരി കയ്യിരുന്നേ. ഒന്ന് കാണാൻ പറ്റൂല. എവിടെയെങ്കിലും കൊണ്ട് കേറ്റടാ, ഏതെങ്കിലും വണ്ടിയുടെ അടിയിൽ ചെന്ന് കേറ്. പിന്നെ ഞങ്ങൾക്കാർക്ക് നിന്നെ കൊല്ലണ്ടല്ലോ, അതിന്റെ പേരിൽ ജയിലും പോണ്ടല്ലോ. എന്റെ കഴുത്ത് എന്ത് ശരിയാവട്ടാ, നിന്റെ കഴുത്ത് ഞാൻ കണ്ടിച്ചിരിക്കും. എടാ മക്കളെ, നയന അടുക്കളെ പാചകം ചെയ്തോണ്ടിരുന്നപ്പോ ഇങ്ങനെ ഫ്രെയിം ചെയ്തൊരു ഫോട്ടോ അടുക്കളയിൽ ഇരിക്കുന്നെന്ന്. നിങ്ങളുടെ അച്ഛന്റെ അടുക്കളയിൽ എങ്ങനെ ഫോട്ടോ വന്നു? ആ വീട്ടിൽ അങ്ങേരുടെ ഫോട്ടോയേ ഇല്ല, പിന്നെ അടുക്കളയിൽ എങ്ങനെ വന്നു അറിയത്തില്ല. അയ്യോ, എന്തായാലും ആദ്യായി, ഇനി എന്തൊക്കെയായി തീരുമെന്നോ. നിങ്ങൾക്കൊരു പണിയില്ലേ, മരിച്ചാലെങ്കിലും സ്വസ്ഥമായിട്ട് പൊക്കൂടെ, കർക്കിടകത്തിന് ബലി തരാം, അപ്പോഴെങ്കിലും അടങ്ങിക്കോണം. കണ്ട, തുറച്ച് നോക്കണ കണ്ട. അയ്യോ, ഇങ്ങനെ എനിക്ക് അവക്കൂട്ട കൂടുതൽ പണി വരുന്നത്. അത് പിന്നെ നിങ്ങളാണല്ലോ അങ്ങേരെ കൂടുതൽ ദ്രോഹിച്ചത്. എന്താ, എങ്ങനെ? അങ്ങനെ പറയല്ലേ, കല്യാണം കഴിഞ്ഞ നാള് മുതൽ നിങ്ങളെ അച്ഛനെ ചെയ്ത എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അല്ല, ഇവ മിക്ക ദിവസങ്ങളും ഞാൻ വരുന്നവരെ നിങ്ങളിവിടെ ഒറ്റയ്ക്കല്ലേ, പകലും രാത്രിയിലും മിക്കവാറും വരാതിരിക്കില്ല. അവിടെ അടുക്കളയിൽ ഫോട്ടോ, ഇവിടെ അടുക്കളയിൽ ആള്, അതാ ഇനി സംഭവിക്കാൻ പോകുന്നത്. അതെ, കർക്കിടക വാവ് വരുന്നതിനനുസരിച്ച് സംഗതി പെശകായി വരും.
അല്ല, ഇനി നന്ദം കൊണ്ടുവച്ചതായിരിക്കും ആ ഫോട്ടോ. ആ മുഖമൂടി വെച്ച് തരുന്നവൻ അവനാണോ എന്നൊരു സംശയം എനിക്കിപ്പോഴും നിലനിൽക്കുവാ. ഒന്നും പറയാൻ പറ്റില്ല. എടാ, ഇങ്ങനൊരു ഫോട്ടോ അവൾ ഇതേവരെ കണ്ടിട്ടില്ലെന്നാ പറഞ്ഞത്. ഇതിപ്പോ കുരിശായല്ല, വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പോ പ്രയത്നം മറന്നിരിക്കായിരുന്നു. അയ്യോ, ഇനി എങ്ങനെ വീണ്ടും വരാൻ തുടങ്ങുമോ? അയ്യോ, അങ്ങനെ ആയിരിക്കുമോടാ? ഒന്നും പറയാറായിട്ടില്ല, എല്ലാം അങ്ങേരൊക്കെ അറിയൂ. നന്ദൻ അവിടെ ഇല്ല, അവള് പേടിച്ചിട്ട് എന്നെയാ വിളിച്ചത്. ഞാൻ പോയില്ല. എടാ, നീ ഒന്ന് ചെല്ലേ, ഞാൻ പോവാൻ. എന്നിട്ട് വേണം ആ ഫോട്ടോ ജീവൻ വെച്ച് വരാൻ. അങ്ങേരുടെ മുഖം മറന്നിരിക്കുമ്പോ ഇതുപോലുള്ള എന്തെങ്കിലും വാർത്ത കേൾക്കും, മനുഷ്യനെ പേടിപ്പിക്കേ. ഇങ്ങനെ ഇരിപ്പുണ്ടോ? എന്നും രണ്ട് പകടിക്കുമ്പോഴേ മൂന്ന് തുള്ളി കളയുന്നതേ നിങ്ങൾക്ക് വേണ്ടിയാ. അതിന് തൃപ്തിയായിട്ട് അടങ്ങി ഒതുങ്ങി നടന്നൂടെ. പ്രേതങ്ങൾ ആരെങ്കിലും അടുക്കളയെ കൊണ്ട് ഫോട്ടോ വയ്ക്കോ? ഇത് ഒരു പ്രത്യേക ജന്മമല്ലയോ. ഇനി ഇങ്ങനെ നമ്മൾ മുമ്പ് സംശയിച്ച പോലെ അരിച്ചിട്ടില്ലേ? ആ സംശയം എനിക്കും ഉണ്ട്. അതിപ്പോ എങ്ങനെ വന്ന് കണ്ടുപിടിക്കുന്നെ? എടാ, കണ്ടുപിടിക്കാൻ പോവണ്ട. ഒന്ന് പോയപ്പോ അറിയാലോ സെമിത്തേരിയിൽ വെച്ച് നല്ല തല്ല് കിട്ടിയത്. അയ്യോ, എന്താ പേടിച്ചതാ? ഒന്നടങ്ങിക്കൂടെ, കർക്കിടകത്തിലെ ചോറ് തരാം, എള്ളും കൂട്ടി. അയ്യോ, മാമനോട് വല്യമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നെ വിളിച്ച് ഒരുപാട് ചൂടായി മാമൻ, പക്ഷെ വീട്ടിൽ പറഞ്ഞില്ല. ഇന്ന് വരും, അവനെ കാണുകയും ചെയ്യും. അന്ന് നമ്മൾ തീരുമാനിച്ച പോലെ കാര്യങ്ങളൊക്കെ പറയാണ് ഉദ്ദേശം. മാമൻ ഇന്ന് കോടികൾ വാഗ്ദാനം ചെയ്യും, അവന്റെ പ്രതീക്ഷ വാനോളം ഉയരും. നന്നായി, അവൻ ഇന്ന് കൂടുതൽ സന്തോഷവാനായി കാണപ്പെടും. ടീച്ചറിനോട് ഒട്ടി നിൽക്കാൻ ശ്രമിക്കും. ആ അവസരത്തിൽ വേണം ഇങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെടാൻ. ഒരു 5 സെന്റെങ്കിലും ആവശ്യപ്പെടും ടീച്ചറെ, ഇഷ്ടപ്പെട്ട സ്ഥലത്ത്. അതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അയ്യോ, ആ ദുഷ്ടന്മാര് വരുന്നുണ്ട് ടീച്ചറെ. അയ്യോ, പതുക്കെ പോടാ, കട്ടറ് പറങ്ങുമ്പോഴേ. ഓ, പതുക്കെ ചവിട്ടറ. അണ്ണാ നോക്ക്, അവള് മറ്റേ പഴയ രോഹിണി. എവിടാടാ അണ്ണാ? അങ്ങോട്ട് നേരെ നോക്കണ. എടാ, നീ ഇങ്ങനെ കുന്തം പോലെ ഇരുന്ന ഞാൻ അങ്ങനെ നോക്കും. കുനിയടാ, ശരിയാണല്ലോ. അവരുടെ അടുത്ത് രണ്ട് പറഞ്ഞിട്ട് തന്നെ വണ്ടി എറാ. അണ്ണാ കുണിഞ്ഞിരുന്ന് എടുക്കാൻ പറ്റൂല അണ്ണാ. എടാ, നൂന്നിരുന്ന് എറാ. ഓ, വണ്ടി എറാ. അണ്ണാ കൊല്ലണ്ട. ഇവിടെ കിടന്ന് കറങ്ങുന്നേ, എന്റെ മറ്റേ വരാന്ന് പറഞ്ഞിട്ടുണ്ടാ? ആ പറഞ്ഞിട്ടുണ്ട്. വന്ന നിന്റെ കഴുത്ത് തിരിച്ചൊടിക്കുകയും ചെയ്യും. അന്ന ചത്തുപോയന്റെ ആത്മാവ് വന്നില്ലായിരുന്നെങ്കിലേ അവനെ കണ്ടിച്ചിന്റെ മുമ്പിക്കൊണ്ടു വന്നിട്ടാണ്. പെണ്ണായ എനിക്ക് പോലും ഇപ്പൊ ഭയം കൂടാതെ പുറത്തിറങ്ങാം. പക്ഷെ നിനക്കത് പറ്റില്ല, കാരണം നിനക്കിപ്പൊ ജീവിച്ചിരിക്കുന്നവരുടെ മാത്രമല്ല മരിച്ചവരുടെ ശല്യമുണ്ട്. സമ്മതിച്ചടി. പക്ഷെ നീ നോക്കോ, നീയോ ജോസ് എന്ന് പറയുന്ന കൂടെ എന്റെ പെങ്ങളുടെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കുക. അവര് പിരിഞ്ഞു കഴിഞ്ഞ പിന്നെ ഞാൻ പിന്നെ മുന്നും പിന്നും നോക്കൂല. ഓ, നിനക്ക് ഇത്രക്ക് സഹോദരിയോട് സ്നേഹം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഭീഷണിപ്പെടുത്തണ്ട നീ. നീ പോയാലും എത്രക്ക് പോവെന്ന് അറിഞ്ഞവളാ ഞാൻ. നന്ദനോടൊന്ന് പറഞ്ഞാ മതി എന്നെ ശല്യം ചെയ്യുന്നു. പിന്നെ നിന്റെ കാര്യം അവൻ നോക്കിക്കോളും. നന്ദനോടൊന്ന് പറഞ്ഞാ മതി
എന്നെ ശല്യം ചെയ്യുന്നു. പിന്നെ നിന്റെ കാര്യം അവൻ നോക്കിക്കോളും. അണ്ണാ വേണ്ട, പോവാ പോവാ. നിന്നെ നേടത്തോളടി. ഓ ആയിക്കോട്ടെ. എന്താണ്? ഞാനങ്ങ് തോറ്റുപോയി, ചെറുതായി പോയി അവളുടെ മുമ്പില്. അവളുടെ അടുത്ത് പോയേ ഒരു പഞ്ച് ഡയലോഗ് അടിച്ചിട്ട് വരാം. വേണ്ടണ്ണ, അങ്ങനെ പറഞ്ഞാ മറ്റവെങ്കി വരും. നല്ല ഇടിക്കട്ട പോലത്തെ കൈ കൊണ്ട് നല്ല പഞ്ചും തരുവണ്ണ ആ തട്ടുകട നന്ദ്. ശരിയാ, അവനും കൂടെ പെടലേം പിടിച്ച. അയ്യോ അതോടെ കച്ചവടങ്ങും. അതുകൊണ്ടേ നീ വണ്ടിയെടു. അല്ലേ ഞാനേ കട്ട കലുപ്പിലെ നോക്കിയിരിക്കാം, ഒരു വെയിറ്റ് കിട്ടും. അപ്പം പോട്ടെ. അവന്റെ ഭീഷണി. പെങ്ങളുടെ ജീവിതം തകർത്ത ഏതാണ്ടൊക്കെ അങ്ങ് ചെയ്യുമെന്ന്. ഓ പിന്നെ എല്ലാം കഴിഞ്ഞിരുന്നല്ലേ നമ്മള്, പിന്നെ അവൻ എന്ത് ചെയ്യാനാ? ഏതായാലും എന്നെ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ ആ വിവരം മറ്റേ ദുഷ്ടന്റെ കാതിലെത്തിച്ചേനെ. അവനാണ് നമ്മുടെ രണ്ടുപേരുടെയും ഭർത്താവെന്ന് ഇവൻ അറിയോ? അറിയുമായിരിക്കും. എന്തും വരട്ടെ ടീച്ചറെ, നമ്മുടെ ആത്മാവ് വേറിട്ട് പോകുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞു. പിന്നെ ഇനി എന്ത് വന്നാൽ എന്താ നമുക്ക്? ആ ഞാനെന്നാ പോട്ടെ ടീച്ചറെ, വീട്ടിൽ ചിലപ്പോ മാമും വന്നു കാണും. കുറച്ച് കഴിയുമ്പോ മറ്റവനും വരും. അവന് കോടികള് കൊടുക്കണ്ടേ, കോടികള്. ശരി. എത്ര അന്തസ്സായിട്ടാണ് എന്റെ ചേച്ചിയും ചേട്ടനും അവളെ വളർത്തിയെന്നറിയാമോ? അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളിനെ അവൾക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആരും എതിർത്തില്ല, ഞങ്ങൾക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്റെ ചേച്ചി ഇത്തിരി ജ്യോതിഷമൊക്കെ നോക്കുന്ന ആളാ, അതുകൊണ്ടായി ഇവരുടെ രണ്ടുപേരുടെയും ജാതകം കൊണ്ടിരുന്ന് ജ്യോത്സ്യന്റെ കൊടുത്തത്. അദ്ദേഹമാണ് പറഞ്ഞത് ഇതൊരിക്കലും നടക്കാൻ പാടില്ലാത്ത ബന്ധമാണെന്ന്. അതുകൊണ്ടാ ഞങ്ങളെല്ലാം അതിനെ എതിർത്തത്. പക്ഷേ ഒരു സുപ്രഭാതത്തെ അവള് ഞങ്ങളെല്ലാം കരയിച്ചില്ലേ? എന്ന് വെച്ചാ അതുപോലല്ലേ അവന്റെ സ്നേഹം. അത് കണ്ട ഏത് പെണ്ണും വീണുപോകും. അതുകൊണ്ടെന്താ, നല്ല നല്ല പെണ്ണുങ്ങളല്ലേ വീണത്? ആ രോഹിണി ടീച്ചർ എന്ന് പറയുന്ന കൊച്ചു മോശമാണോ? പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. ആ ദേ മോള് വരുന്നുണ്ട്. ആഹാ, മാമിനെ എത്തിയായിരുന്നോ? പിന്നെ ഇത്രയേരമായി ആണോ? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നിന്റെ മൂത്ത രണ്ട് മാമ്മമാരെ ഞാൻ കണ്ടു. അവരെ ഞാൻ ഇങ്ങോട്ട് വരാൻ വിളിച്ചു. പക്ഷേ നീ അനുഭവിക്കട്ടെ എന്നാ അവരെനിക്ക് തന്ന മറുപടി. അതിലെനിക്ക് വിഷമമൊന്നുമില്ല മാമ, അതുപോലൊരു ചതിയല്ലേ ഞാൻ ചെയ്തത്. നിനക്കിഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അന്തസ്സോടെ ജീവിക്കണം, നല്ല നിലയിലായിരിക്കണം നിന്റെ ജീവിതം. അല്ലാതെ അഹങ്കാരം കാട്ടി പോയവള് തകർച്ചയിലാണെന്നറിയുമ്പോ ആർക്കും സഹതാപം തോന്നത്തില്ല. അറിയാം, എനിക്ക് അതുകൊണ്ടാ അർഹിക്കുന്ന ശിക്ഷ കിട്ടിയത്. നന്ദി കേട്ടവൻ റാസ്കൽ, കൊത്തി അറിയാനാ എനിക്ക് തോന്നിയ അവനെ. ഞാൻ എല്ലാം പറഞ്ഞല്ലോ പ്രസാദ് മാമ, ഈ നാടകത്തിന് കൊഴുപ്പ് കൂട്ടാനാ ഞാൻ മാമനെ വരുത്തിയത്. ഇപ്പൊ വരൂ, അവൻ പറഞ്ഞതുപോലെ ചെയ്യണേ. സ്നേഹിക്കണം, വാഗ്ദാനങ്ങൾ ചൊരിയണം. ഇപ്പൊ അവനെ കൊണ്ട് പണം ചെലവാക്കിക്കുക ഞങ്ങള്. അക്കൗണ്ട് കാലിയാവുമ്പോ പിന്നെ അവനെ കാത്തിരിക്കുന്നത് ജയിൽവാസോ? വരുന്നുണ്ട്. അമർഷൊന്നും കാണിക്കരുതേ പ്ലീസ്. സൂര്യേട്ട, ദേ ഇതാ എന്റെ പ്രസാദ മാമൻ. ഓ, ഇയാളുടെ ഇളയ മാമനാണല്ലേ? അതെ. ആ വന്നത് നന്നായി. ബന്ധുക്കളെല്ലാം പിണങ്ങി നിൽക്കുന്നതിന്റെ വേദനയായിരുന്നു ഇയാൾക്ക്. ആ ഇനി വന്ന കാര്യം ഒന്ന് പറഞ്ഞേക്കാം. ചേട്ടനും ചേച്ചിക്കും വയസ്സായി, അതുകൊണ്ട് സ്വത്തുക്കളെല്ലാം ഭാഗം വെക്കണമെന്ന് അവർ പറഞ്ഞു. ഇവൾ ഇഷ്ടപ്പെട്ട പുരുഷന്റെ ഒപ്പം ഇറങ്ങിപ്പോയതിൽ അവർക്ക് നിരാശയുണ്ടെങ്കിലും അതൊന്നും ഷെയറിന്റെ കാര്യത്തിൽ അവർ കാട്ടിയിട്ടില്ല. നിങ്ങൾക്കുള്ളത് അവരവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട്. ഏയ് അതൊന്നും വേണ്ടെങ്കിൽ
ഇയാളെ പോലൊരു ഭാര്യ കിട്ടിയത് തന്നെ എന്റെ ഭാഗ്യ. കഥകളെല്ലാം മോളെന്നോട് പറഞ്ഞു, രോഹിണി എന്ന ഭാര്യയെ പറ്റിയും പറഞ്ഞു. ദേ ഉള്ളത് ഞാൻ വെട്ടിത്തുറന്നങ്ങ് പറഞ്ഞേക്കാം, എന്റെ മോൾക്ക് മാത്രമായി സൂര്യനെ കിട്ടണം. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണം. ഇപ്പോ തന്നെ ഷെയറായി ഒരു 5 കോടി അങ്ങോട്ട് തരുന്നുണ്ട്. അവന്റെ ഒരു സന്തോഷം. അതുകൂടാതെ 1-2 കോടി സൂര്യന്റെ അക്കൗണ്ടിൽ ഇട്ട് തരും. അതിനുശേഷവും സഹായങ്ങൾ പ്രതീക്ഷിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞത് നടക്കണം. 2 സ്ത്രീകൾക്ക് ഒരേ സമയം ഭർത്താവാകരുത്. ഇവൾക്ക് എന്റെ മോൾക്ക് മാത്രമായി കിട്ടണം സൂര്യനെ. അങ്കിൾ, എനിക്ക് സ്വത്തും പണമൊന്നും തന്നില്ലെങ്കിലും ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇയാൾക്ക് വാക്കം കൊടുത്തു കഴിഞ്ഞു. ഇനി അബദ്ധം കാണിക്കില്ല. എന്റെ ഭാര്യ എന്നും എന്റെ ലീന മാത്രമായിരിക്കും. ശരി, ഞാൻ ഈ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓക്കെ. മഴ പെയ്യുന്നതിന് മുമ്പ് വീടെത്തിയാ മതിയായിരുന്നു. നടന്ന് നടന്ന് മനുഷ്യന്റെ ഊപ്പാടളകി. കൂടെ എടുത്തില്ല. ഇപ്പൊ ചന്തയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് സ്വന്തമായിട്ട് പാചകം ചെയ്ത് ജീവിക്കുകയാണോ? ഭയങ്കര കഷ്ടപ്പാടാണല്ലേ. പക്ഷേ ഈ ജീവിതത്തിനൊരു സുഖമുണ്ട് മോളെ. കൂടുതൽ നിങ്ങൾ സുഖിക്കില്ല. 2 മക്കളെ നിങ്ങൾ അതുപോലെയാ സമൂഹത്തിന് ബാധ്യതയായി വളർത്തിയത്. അത് മാത്രമാണോ? സ്വത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ മകനോട് പറഞ്ഞു. അയ്യോ, കാണാത്ത കേൾക്കാത്ത കാര്യങ്ങൾ പറയല്ലേ മോളെ. എന്തിനാ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്? ആ പാവപ്പെട്ട മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടു എന്നറിഞ്ഞാൽ നിങ്ങളെ അറിയുന്നവർക്ക് ഊഹിച്ചുകൂടെ ഭാര്യയും മക്കളുമാണ് ആ മനസ്സ് മരവിക്കുന്ന പ്രവൃത്തി ചെയ്തതെന്ന്? അയ്യോ, എനിക്കൊന്നും അറിയത്തില്ല. എന്റെ മോനെന്ന് പറയുന്ന ആ ദ്രോഹി ഏതൊക്കെ ചെയ്തത്? എനിക്കും എന്റെ മോക്കും ഇതിന്റെ അകത്ത് യാതൊരു പങ്കുമില്ല. ഒരു അയ്യോ പാവോ എന്റെ മോള്. അവക്ക് നന്ദനെന്ന് വെച്ചാ ജീവന. ആ ജോസാറുണ്ടല്ലോ മോളെ, അങ്ങേരും നന്ദനും തമ്മിൽ ഇപ്പൊ ലോഹ്യത്തിലാണല്ലോ. അങ്ങനെ വരുമ്പോ അങ്ങേരെന്തെങ്കിലും പറഞ്ഞു കൊടുത്താലും മതിയല്ലോ അവളുടെ ജീവിതം തകരാൻ. ജോസാറല്ല, ഞാൻ തന്നെ നന്ദനോട് എല്ലാം പറഞ്ഞു കൊടുക്കും. അയ്യോ പറയല്ലേ മോളെ, നന്ദനെ മറന്ന് അവള് ജീവിക്കില്ല, ഇനി ഒട്ട് ജീവിക്കത്തുമില്ല. അങ്ങനെയുള്ളപ്പം അവരെ തമ്മിൽ എന്തിനാ തെറ്റിക്കുന്നേ? തെറ്റിക്കുന്നത് എന്തിനാണെന്നോ? നന്ദൻ കൊലയാളിയായത് എങ്ങനെയാ? അത് സത്യത്തിൽ അവൻ മാനുവൽ എന്ന് പറയുന്ന പയ്യനെ കൊന്നു. അത് എന്റെ നന്ദൻ കൊല്ലില്ലാന്ന് എനിക്കറിയാം. അവള് കൊന്നു കാണും, അത് തെളിയിക്കും നിങ്ങളുടെ മുൻ മരുമകള്, താന്തോന്നിയായ മോന്റെ മുൻ ഭാര്യ. അതുകൊണ്ട് അത്ര സ്മൂത്തായിട്ടല്ല കാര്യങ്ങളുടെ പോക്ക്. മോള് ജയിലിൽ പോവും, മോനെ ആരെങ്കിലും ഒക്കെ തല്ലിക്കൊല്ലും. അവസാനം ഒറ്റയ്ക്കാവുന്ന നിങ്ങളുടെ കൂട്ടിന് ഒരാളുണ്ടാവും, മരിച്ചുപോയ ഭർത്താവിന്റെ ആത്മാവ്. ഒന്ന് തളർന്നു വീണു പോയാൽ താങ്ങാൻ ആളില്ലാതെ ദുരിതത്തിലാവും നിങ്ങള്. ആ സമയത്തെ ഭർത്താവ് എന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഓർക്കും. സാധാരണ വീട്ടിലെ അമ്മമാരാ വെച്ചു വിളമ്പുന്നെ, എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഓരോന്നൊക്കെ വെച്ച് വിളമ്പി തന്ന സാധുവിനെയാ കൊലപ്പെടുത്തിയത്. ഉള്ളത് പറയണമല്ലോ, നിങ്ങളെ ഒന്ന് കണി കാണരുത്, സംസാരിക്കരുത്. എന്റെ കുഞ്ഞിന്റെ ജീവിതം. ജീവിതം? അവള് മിക്കവാറും നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കും. നിങ്ങളുടെ കൺമുന്നിലൂടെ തന്നെ പോലീസുകാർ അവളെ പിടിച്ചോണ്ട് പോവുകയും ചെയ്യും. അതെ, മോള് കൂടുതൽ അഹങ്കരിക്കൊന്നും വേണ്ട. മോളുടെ ഭാവിയും അത്ര നല്ലതൊന്നുമല്ല.
അറിയാം അല്ലാന്ന്. എന്റെ ഭാവി പോയാൽ ശരി, നിങ്ങളുടെ മക്കൾ നശിക്കണം. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. എടി, സ്വന്തം ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവളോട് ആരായാലും എവിടെ വെച്ചായാലും പ്രതികരിച്ചു പോകും. ഈ സമൂഹം മുഴുവൻ കരുതിക്കോട്ടെ, എന്നാലും എനിക്ക് പ്രശ്നമല്ല. അവന്റെ നാശം, അത് മാത്രമാണ് മുന്നിൽ. സത്യത്തിൽ ഇവൾക്ക് സൂര്യൻ എന്നൊരു ഭർത്താവ് ഉണ്ടോ? ഇടയ്ക്ക് വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നു, അതിന്റെ അച്ഛനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. രണ്ടുപേരും വഴിയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ മുങ്ങുന്നു.